നമസ്കാരം കൊലക്കേസിൽ സാക്ഷിമൊഴി നൽകാനെത്തിയ നാല് സാക്ഷികൾക്ക് തിരുവനന്തപുരം അഞ്ചാം അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജി സി ഡെന്നി സ്വന്തം പോക്കറ്റിൽ നിന്നും രണ്ടായിരം രൂപ സാക്ഷിപ്പടി ദിനപത്ത നൽകി വിചാരണയ്ക്ക് ഷെഡ്യൂൾ ചെയ്ത കൂലിപ്പണിക്കാരായ നാല് സാക്ഷികൾ രണ്ട് തവണ ഹാജരായിട്ടും പ്രതിഭാഗം സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യാത്തതിന് പ്രതി നാല് സാക്ഷികൾക്ക് അഞ്ഞൂറ് രൂപ വീതം യാത്രപ്പടി ദിനപത്ത കോടതി ചെലവായി നൽകാൻ കോടതി മാർച്ച് പത്തിന് ഉത്തരവിട്ടിരുന്നു പതിനഞ്ചിന് സാക്ഷികൾ ഹാജരാകുമ്പോൾ പ്രതി രണ്ടായിരം രൂപ നൽകണമെന്ന വ്യവസ്ഥയിലാണ് ക്രോസ് വിസ്താരം പതിനഞ്ചിന് മാറ്റി വെച്ചത് എന്നാൽ പതിനഞ്ചിന് സാക്ഷികൾ ഹാജരായിട്ടും കോടതി ഉത്തരവ് പാലിക്കാൻ പ്രതി തയ്യാറായില്ല തുടർന്ന് പ്രതിഭാഗത്തെ രൂക്ഷമായി വിമർശിച്ച കോടതി കൂലിമ്പടിക്കാരായ നാല് സാക്ഷികൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്നും തുക നൽകുകയായിരുന്നു കേസ് വിസ്തരിക്കാൻ കോടതിയും പ്രോസിക്യൂട്ടർ ഗീനകുമാരിയും തയ്യാറാണെങ്കിലും പ്രതിഭാഗത്തിന്റെ അലംഭാവത്താൽ വിചാരണ തടസ്സപ്പെടുകയായിരുന്നു സാക്ഷികൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്നും വിചാരണ കോടതി ജഡ്ജി കോടതി ചെലവ് നൽകുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യ സംഭവമാണ് മാർച്ച് രണ്ട് മുതൽ പ്രതിഭാഗം ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ് വിചാരണ നീട്ടാൻ ശ്രമിച്ചതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അഭിലാഷ് കൊലക്കേസ് വിചാരണയാണ് പ്രതിയുടെ ദാർഷ്യത്താൽ മാർച്ച് രണ്ട് എട്ട് പത്ത് പതിനഞ്ച് എന്നീ തീയതികളിലായി തടസ്സപ്പെട്ടത് പാക്കരൻ എന്ന പ്രസാദാണ് കൊലക്കേസിലെ പ്രതി വായനാശാല ക്ലബിൽ ഡൽഹി രാജസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കെ ആദ്യ ബാറ്റിംഗ് കഴിഞ്ഞ ഉടൻ പ്രതി ടി ചാനൽ മാറ്റി സിനിമയിട്ടു അഭിലാഷ് ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇന്നിനി എല്ലാവരും സിനിമ കണ്ടാൽ മതി എന്ന് ആക്രോശിച്ചുകൊണ്ട് പ്രതി ക്രിക്കറ്റ് ബാറ്റെടുത്ത് അഭിലാഷിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്